ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് പഠിക്കുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ പഠിക്കാം. അപ്പോൾ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫുറിയർ സീരീസിലെ ഫുറിയർ ട്രാൻസ്ഫോം പറയുന്ന പോലെ തന്നെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് സം ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് യൂസ്ഡ് ടു സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് ബൗണ്ടറി വാല്യൂ വിത്തൗട്ട് ഫൈൻഡിങ് ദി ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷനിലേക്ക് പോവാതെ നമുക്ക് ഇക്വേഷൻസുകൾ സോൾവ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. ലെറ്റ് എഫ് ഓഫ് ടി ബി ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫോർ ഓൾ പോസിറ്റീവ് വാല്യൂസ് ഓഫ് ടി, ദെൻ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റീസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഒന്നുമില്ല, എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റീസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആയിരിക്കും. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്പർ ടു, എഫ് ഓഫ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെയാണ് നമ്മൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതുന്നത്. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. എന്താണ് ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി? ഇത്രയും ഓർത്തിരുന്നു. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് കാണാൻ പഠിച്ചാൽ മതി. ഇനി ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ട കുറച്ച് ഫോർമുലകളുണ്ട്. ആ ഫോർമുലകളാണ് ഈ ടേബിളിൽ കാണുന്നത്. ഒന്ന് വലുതായി കാണിക്കാം. വാ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. ദാ, ഒന്ന് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു എ ടി എന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? വൺ ബൈ എസ് മൈനസ് എ ആണ്. എന്താണ് വൺ ബൈ എസ് മൈനസ് എ? ഈ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിന് ഷോർട്ട് ഫോമിൽ എഴുതുന്നതാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, എൽ ഓഫ് എഫ് എഫ് ടി എന്ന് എഴുതിയാലും മതി. അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്, കാരണം ഫുറിയർ ട്രാൻസ്ഫോമിൽ ഇങ്ങനൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? വൺ ബൈ എസ് മൈനസ് എ. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ടി റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ. അത് പഠിച്ചാൽ മതി. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് മാത്രം. എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ. അപ്പോൾ ലാപ്ലേസ് ഓഫ് ഇപ്പോഴേ തന്നെ പഠിക്കണം, ഇപ്പോഴേ പഠിക്കണം. ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി വൺ ബൈ എസ് മൈനസ് എ എന്ന് എഴുതാം. ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി എന്ന് പറയുന്നത് വൺ ബൈ എസ് മൈനസ് എ ആണ്. ലാപ്ലേസ് ഓഫ് ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ ആണ്. ലാപ്ലേസ് ഓഫ് സൈൻ എ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ്. ലാപ്ലേസ് ഓഫ് സൈൻ എ ടി ഈസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ലാപ്ലേസ് ഓഫ് കോസ് എ ടി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ സൈൻ എ ടി ആണെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, കോസ് എ ടി ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി സൈൻ എച്ച് എ ടി ആണെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. ലാപ്ലേസ് ഓഫ് കോസ് എച്ച് എ ടി ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സൈൻ എ ടി ആണെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, കോസ് എ ടി ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി സൈൻ എച്ച് എ ടി ആണെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, കോസ് എച്ച് എ ടി ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ജസ്റ്റ് മൈനസ് വരുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മതി. ഇനി താഴത്തേക്കുള്ളതൊന്നും നോക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, അതിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ചെയ്തുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി എന്താണ്? വൺ ബൈ എസ് മൈനസ് എ. ലാപ്ലേസ് ഓഫ് ടി റേസ് ടു എൻ എന്താണ്? എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് വണ്. ലാപ്ലേസ് ഓഫ് സൈൻ എ ടി എന്താണ്? എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ലാപ്ലേസ് ഓഫ് കോസ് എ ടി എന്താണ്? എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ലാപ്ലേസ് ഓഫ് സൈൻ എച്ച് എ ടി സീക്വൽ ടു എന്താണ്? എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ലാപ്ലേസ് ഓഫ് കോസ് എച്ച് എ ടി എന്താണ്? എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഓക്കെ. ആ, ഇനിയിപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചുതരാം, ഒരു ചോദ്യം ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ. ഒന്നിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് ചോദ്യം. വൺ വൺ, വെറും വൺ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇക്വേഷൻ എഴുതുക. ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇക്വേഷൻ എഴുതി.
ദാറ്റ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ഓഫ് വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടിക്ക് വരും വൺ ഡി ടി. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇ റേസ് ടു മൈനസ് എസ് ടി, എസ് ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ്. ലിമിറ്റ് എവിടെ തൊട്ട് എവിടം വരെ? സീറോ മുതൽ ഇൻഫിനിറ്റി വരെ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എസിനെ ഞാൻ പുറത്ത് നിർത്തുകയാണ് കേട്ടോ, കോൺസ്റ്റൻ്റ് ആണ്. എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുക, ഇ റേസ് ടു മൈനസ് ടിക്ക് വരെ ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി അല്ലേ, മൈനസ് ഇ റേസ് ടു സീറോ അല്ലേ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ്, ശരിയല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എസ്, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഇ റേസ് ടു വൺ ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി തന്നെയാണല്ലോ എഴുതാം, മൈനസ് ഇ റേസ് ടു സീറോ അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എസ് വൺ ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. അപ്പോൾ വൺ ബൈ ഇൻഫിനിറ്റി സീറോ, അപ്പോൾ സീറോ മൈനസ് വൺ, എനിത്തിങ് റേസ് ടു സീറോ വൺ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് വണ്ണും ഈ മൈനസും കൂടി ചേരുമ്പോൾ വൺ ബൈ എസ്. അതായത് ലാപ്ലേസ് ഓഫ് വൺ എന്ന് വെച്ചാൽ എന്താണ്? വൺ ബൈ എസ് ആണ്. മിക്കവരും പരീക്ഷയ്ക്ക് ഡാറ്റ ചോദിക്കുന്നു കേട്ടോ ഇത്. ലാപ്ലേസ് ഓഫ് വൺ ബൈ എസ് എന്താണ്? വൺ ആണ്. ലാപ്ലേസ് ഓഫ് വൺ ബൈ എസ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എസ്. ഓക്കെ, ഇത് ആ ഇക്വേഷൻ്റെ കൂടെ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എയ്റ്റി ലാപ്ലേസ് ഓഫ് വൺ കൂടി പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഈ ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എയ്റ്റി നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എയ്റ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ഇ റേസ് ടു എയ്റ്റി കൊടുക്കുക, എയ്റ്റി ഡി ടി കണ്ടോ. ഇതിനെ എന്ത് ചെയ്യുക? ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ബൈ എസ് മൈനസ് എന്ന് കിട്ടും. പക്ഷെ നമ്മൾ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊന്നും ഡയറക്റ്റ് അങ്ങനെ ചോദിക്കില്ല. ചോദിക്കാൻ ഡയറക്റ്റ് ചോദിക്കുള്ളൂ ഇതെന്താണ് 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 ഇങ്ങനെ ചോദിക്കേണ്ടാവുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഒരെണ്ണം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ചോദ്യം ഇതാണ്, ഫൈൻഡ് ലാപ്ലേസ് ഓഫ് സൈൻ എയ്റ്റി. സൈൻ എയ്റ്റിയുടെ ലാപ്ലേസ് കണ്ടുപിടിക്കുക. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെന്ന്. പക്ഷേ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ലാപ്ലേസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ സൈൻ എയ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എയ്റ്റി ഇസ് ഈക്വൽ ടു സൈൻ എയ്റ്റി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എയ്റ്റി മൈനസ് ഇ റേസ് ടു മൈനസ് എയ്റ്റി ഹോൾ ഡിവൈഡ് ബൈ ടു. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ ടു ഇങ്ങനെ നമുക്ക് എഴുതാം. സോറി, സൈൻ എയ്റ്റി ഇല്ല, ഇത് വെയിറ്റ് 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 ഇവിടെ താഴത്തെ ഐ വരുമല്ലോ, ഞാൻ സിമ്പിളായിട്ടൊന്ന് കണ്ടുപിടിക്കാം. എൽ ഓഫ് കോസ് എച്ച് എ ടി, ഒരു ഫോർമാറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കോസ് എച്ച് എ ടി. അപ്പോൾ ഈ കോസ് എച്ച് എ ടി എന്ന് പറയുമ്പോൾ എൽ ഓഫ് കോസിന് പകരം നമുക്ക് ഇ റേസ് ടു എ ടി, ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡ് ബൈ ടു എന്ന് എഴുതാം. മറ്റിവിടെ ഒരു ഐ വരും, പിന്നെ ആ ഐനെ നമ്മൾ നോക്കി നടക്കണം, അങ്ങനെ പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡ് ബൈ ടു എന്ന് നമുക്ക് എഴുതാം, കോസ് എ ടിക്ക് പകരം. ഓക്കെ ആണല്ലോ, കോസ് എച്ച് എ ടിക്ക് പകരം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു വൺ ബൈ ടുവിനെ കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് കിട്ടും. എന്നിട്ട് ബാക്കി എന്ത് ചെയ്തു? എൽ ഓഫ് ഇ റേസ് ടു എ ടി പ്ലസ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി എന്ന് വെച്ചാൽ എന്താണ്? വൺ ബൈ എസ് മൈനസ് എ ആണ് അല്ലേ, പ്ലസ് വൺ ബൈ എസ് മൈനസ് മൈനസ് എ, കാരണം ഇത് മൈനസ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ എസ് മൈനസ് എ പ്ലസ് വൺ ബൈ എസ് പ്ലസ് എ കണ്ടോ. ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു എന്താണ്? എസ് പ്ലസ് എ പ്ലസ് എസ് മൈനസ് എ ഹോൾ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. മൈനസ് എയും മൈനസ് എ പ്ലസ് എയും വെട്ടിക്കളയാം, ബാക്കി വൺ ബൈ ടു ഇൻറ്റു ടു എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഈ ടു ഇൻറ്റുവും വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്?
എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ കണ്ടോ. അപ്പോൾ ഒരെണ്ണം അറിയാമെങ്കിൽ നമുക്ക്, അതായത് നമുക്ക് ഇ റേസ് ടു എയ്റ്റിയുടെ അറിയാമെങ്കിൽ ആ ഇ റേസ് ടു എയ്റ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പിടിയിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആ സൈനിൻ്റെ ചെയ്യാത്ത കാരണം അവിടെ താഴെ ഒരു ഐ വരും, പിന്നെ നമ്മൾ ഐനെ മേലിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ പിന്നെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. നമ്മൾ അത്രയും കഷ്ടപ്പെടേണ്ട ഇതിനകത്ത്, കാരണം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇതെല്ലാമാണ്. ആ ഇക്വേഷൻസ് ലാപ്ലേസ് ഓഫ് 1 എന്താണ്, ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു 80 എന്താണ്, ലാപ്ലേസ് ഓഫ് കോസ് 80 എന്താണ്, ലാപ്ലേസ് ഓഫ് സൈൻ 80 എന്താണ്, ലാപ്ലേസ് ഓഫ് കോസ് എച്ച് 80 എന്താണ്, ലാപ്ലേസ് ഓഫ് ടി റേസ് ടു എന്താണ്, ലാപ്ലേസ് ഓഫ് കോസ് എച്ച് 80 സൈൻ എച്ച് 80 ഒക്കെയാണ് ചോദിക്കുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ചോദിക്കാൻ ചാൻസ്. അടുത്ത സ്റ്റേജിൽ ചോദിക്കാൻ ചാൻസ് ഒരു ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അടുത്ത സ്റ്റേജിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഷിഫ്റ്റിംഗ് തിയറം അങ്ങനെ എഴുതാം. ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ബേസിസിലാണ് ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത. അതായത് തിയറം ഇതാണ്, ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു 80, ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു 80 എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ. ഒരു ചോദ്യം ഞാൻ ചെയ്ത് കാണിച്ചുതരാം. അതായത് ഫൈൻഡ് ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു 80 ഇൻറ്റു ടി റേസ് ടു എൻ. ഈ ചോദ്യം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കൂ. അതായത് ഇ റേസ് ടു 80 ഇൻറ്റു ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ട് അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അതിനുശേഷം എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ എന്നിട്ട് കൊടുക്കണം പരിപാടി. അപ്പോൾ ഇവിടെ ഫൈൻഡ് ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു 80 ഇൻറ്റു ടി റേസ് ടു എൻ എന്നാണ്. അപ്പോൾ ടി റേസ് ടു എൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 എന്നാണ് അല്ലേ. എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 എന്നാണ്. പക്ഷേ ഇവിടെ ഒരു ഇ റേസ് ടു 80 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്തിട്ട് കൊടുക്കണം? എസ് മൈനസ് എ എന്നിട്ട് കൊടുക്കണം. അതായത് എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് മൈനസ് എ ദി ഹോൾ റേസ് ടു എൻ പ്ലസ് 1. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് ഷിഫ്റ്റിംഗ് തിയർ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യം. വേറെ ചോദ്യം ചെയ്താലോ? അടുത്തൊരു ചോദ്യം, ചോദ്യം ഇതാണ്, ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു 80. ഇത് എച്ച് കെ ദാസിലെ ചോദ്യങ്ങളാണ് കേട്ടോ, മാത്തമാറ്റിക് ഫിസിക്സ്. കോസ് എച്ച് 80, ഇ റേസ് ടു 80 ഇൻറ്റു കോസ് എച്ച് 80, ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം കോസ് എച്ച് 80 അങ്ങ് എഴുതണം. കോസ് എച്ച് 80 എന്താണ്? കോസ് എച്ച് 80 ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? എസ് കാണുന്ന സ്ഥാനത്തെല്ലാം നിങ്ങൾ എന്തിട്ട് കൊടുക്കണം? എസ് മൈനസ് എ എന്നിട്ട് കൊടുക്കണം. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് മൈനസ് എ ഡിവൈഡർ ബൈ എന്താണ്? എസ് മൈനസ് എ ഡിവൈഡർ ബൈ, അവിടെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഇവിടെ നിങ്ങൾ ബി ആക്കണേ, ഈ ഫോർമുല മാറ്റണം ബി. അപ്പോൾ ഇവിടെ ബി വരും. ഓ, ഇപ്പോൾ കറക്റ്റായില്ല, അല്ലെങ്കിൽ ഇതെല്ലാം ഒരുപോലെ ആക്കും. എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. കണ്ടോ, എസ് കാണുന്നിടത്തല്ല എന്ത് കൊടുക്കണം? എസ് മൈനസ് എ എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി വേറൊരെണ്ണം വേണേ, അടുത്തൊരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു 80 ഇൻറ്റു സൈൻ എച്ച് ബി ടി, ഇതാണ്. അപ്പോൾ സൈൻ എച്ച് ബി ടിയുടെ നിങ്ങൾ ആദ്യം എഴുതി വെക്കണം. എന്താണ് സൈൻ എച്ച് ബി ടി? ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്ത് ചെയ്യണം? എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ എന്ന് കൊടുക്കണം. അതായത് ബി ഡിവൈഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പരിപാടി കണ്ടോ. ഇതിപ്പോൾ ഇവിടെ എ ഇടാത്തതിൻ്റെ കാരണം ഇവിടെ ഒരു എ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ മാറ്റിയിട്ട് ബി ഇടുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ സൈൻ എച്ച് എ ടി എന്ന് പറയുമ്പോൾ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് ബി, അപ്പോൾ ബി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ ഓൾറെഡി എ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് പഠിച്ചാൽ മതി. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, നമ്മുടെ ഒരു ടേബിളുണ്ട്, ആ ടേബിൾ നിങ്ങൾ പഠിക്കണം. ആ ടേബിൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന്, എവിടെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ചോദിക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മുമ്പ് വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നോക്കേണ്ടത് എന്താണ്, ഈ ഫോർമുല ഷീറ്റ് നോക്കുക. എല്ലാം ഒന്നും നോക്കണ്ട, ഈ കോസ് എച്ച് എ ടി വരെ നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണം. ബാക്കിയൊക്കെ ഇപ്പോൾ ഈ കണ്ടോ, ഇ റേസ് ടു ബി ടി ഇൻ്റെ സൈൻ എ ടി ഒക്കെ ആ ഫോർമാറ്റാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട, നിങ്ങൾ ഇവിടം വരെ മാത്രം നോക്കുക. അതിനുശേഷം ഈ പറയുന്ന ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് കൂടി ചെയ്ത് നോക്കുക. എച്ച് കെ ദാസ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ബൈ എച്ച് കെ ദാസ് ആണ് ഏറ്റവും നല്ല പുസ്തകം. ഞാൻ ആ പുസ്തകത്തിലുള്ള പേജാണിത്. അപ്പോൾ ആ പുസ്തകത്തിലെ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.